ഞങ്ങൾ നടത്തുന്നത്. സോളാർ കേസിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമില്ലാന്നാണ് പറയുന്നത്. ഏത് എത്രയോ അന്വേഷണം നടന്നു കഴിഞ്ഞു. ആ അന്വേഷണത്തിലൂടെ എല്ലാവരും കുറ്റവിമുക്തരാക്കിയില്ലേ? ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി, മറ്റെല്ലാവരെയും കുറ്റവിമുക്തനാക്കി. ഇനി എന്ത് അന്വേഷണമാണ് വേണ്ടത്? എല്ലാ ദിവസവും അന്വേഷിച്ചാൽ മതിയോ? CBI വളരെ വിശദമായി അന്വേഷിച്ചില്ലേ? കോടതി കൊടുത്ത റിപ്പോർട്ടിനകത്ത് ആരെയും കുറ്റക്കാരാക്കിയില്ലല്ലോ. അപ്പൊ എത്ര അന്വേഷിച്ചാലും സത്യം പുറത്തു സത്യം നിലനിൽക്കും. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി നടത്തിയ ഒരു നീക്കമായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. എത്ര അന്വേഷണം നടത്തിയാലും ശരി, ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് CPMന്റെ കളിയായിരുന്നു ഇത് മുഴുവൻ. സോളാർ കേസ് എന്ന് പറയുന്നത് CPM അന്നത്തെ UDF ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ, തകർക്കാൻ നടത്തിയ ഒരു നീക്കമാണ്. അതിന്റെ വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ഗൂഢാലോചനയുടെ മുഖ്യമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയിലാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ജനങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വസ്തുതകൾ ജനങ്ങൾ ഓരോ ദിവസം കഴിയും തോറും ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസും UDFനെയും ദുർബലപ്പെടുത്താമെന്ന് ആരും കരുതണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അല്ല, അന്വേഷണം നടത്തിയല്ലോ, ഇനിയിപ്പോ വേണോ എന്നുള്ള കാര്യം ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ആ കാര്യത്തിൽ എന്ത് നിയമ നടപടിയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞു, നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി കൊടുത്ത 3 അപകീർത്തി കേസ് നിൽക്കുന്നുണ്ട്. കൊട്ടാരക്കര കോടതി ഉൾപ്പെടെയുള്ള 3 ഉണ്ട്. അതേതാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ഫർദർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും.